യസീദികളുടെ കൂട്ടക്കല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കണ്ണുമുന്നിൽ മറഞ്ഞു പോയതല്ല. 2010, 2014, 2014 ഇവരെ കഷ്ടകാലം തുടങ്ങുന്നത്. ഇവരെ ഒരു ഈ പീകോക്കിനെയൊക്കെ ആരാധിക്കുന്നവരാണ്. അവർ ഹിന്ദുക്കളുമല്ല, മുസ്ലിങ്ങളുമല്ല, അവർ ജൂതന്മാരുമല്ല, ക്രിസ്ത്യാനികളുമല്ല, ഒന്നുമല്ല. ഒരു പ്രാചീനമായ ആചാരം, ആരെക്കൊണ്ട് ആർക്കും ശല്യമില്ല. അതുകൊണ്ട് ഇവർ ഡെവൾ വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഇവർക്കെതിരെ തിരിയുന്നത്. അങ്ങനെ ഐസിസ് അധികാരത്തിലേക്കുമ്പോൾ ഇവരെ പിടിക്കാനായിട്ട് ഇവരെയാണ് പിടിച്ച് കൊന്നത് കൂടുതലും. 5000-ലധികം ആളുകളെ കൊന്നു കളഞ്ഞു ഇത്രയും ചെറിയ കാലഘട്ടം കൊണ്ട് ഐസിസ്. 7000 സ്ത്രീകളെ തടവുകാരായിട്ട് പിടിച്ച് മൊത്തം കൊണ്ടുവന്ന് ലൈംഗിക അടിമകളായിട്ട് തെരുവുകളിൽ ചന്തയിൽ വിലവേശി വിൽക്കുകയാണ് ഉണ്ടായത്. അവരെഴുതിയ പുസ്തകങ്ങളും അവർ നടത്തിയിട്ടുള്ള നരേറ്റീവ്സ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അവർ ഈവിൾ വർഷിപ്പേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് യസീദികളെ കൊന്നൊടുക്കിയത്. ഈ പാവങ്ങളെല്ലാം കൂടെ കയറിപ്പോകുന്ന ഒരു പർവ്വതത്തിൻ്റെ മേളിലേക്കാണ് ഇവരിൽ നിന്ന് രക്ഷ നേടാൻ. കാരണം കൂടെ ഉണ്ടായിരുന്ന സുന്നികൾ അവർ ഈ ഐസിസുമായിട്ട് ഒത്തുകളിച്ചു, ഇവരറിയിച്ചില്ല. അല്ലെ, അവർ നേരത്തെ പോയി രക്ഷപ്പെട്ടേന്. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നിരുന്നു. പക്ഷേ ഐസിസുകാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരും, പക്ഷേ ഇവരറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് ഈ പാവങ്ങൾ അവിടെ നിന്നു. ഐസിസ് വന്ന് ഓരോ ഗ്രാമങ്ങളിൽ പോയി ഇങ്ങനെ കൊന്നതിൻ്റെ ചരിത്രം നിങ്ങൾ ആ പേജ് കളിച്ചിൽ നോക്കുക. അവിടെ പോയി 100 കൊന്നു, ഇവിടെ പോയി 200 കൊന്നു, ഇവിടെ പോയി 500 കൊന്നു, ഇവിടെ പോയി 30 കൊന്നു, വെടിവെച്ച് കൊല്ലുന്നു. ഒരു ബസ് തടഞ്ഞു നിർത്തിയിട്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും എല്ലാം ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരു 10-23 വരുന്ന യസീദികളെ കൊണ്ടുവന്ന് പിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു. ഇതൊക്കെ ഐസിസ് നടത്തിയാണ്. ഈ സിഞ്ചാർ മലയിൽ നിരക്കിലേക്ക് കയറിപ്പോയ ഈ മനുഷ്യരെ താഴെ ഐസിസിൻ്റെ സൈനികർ ഇങ്ങനെ രക്തം നുണയാൻ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കളെ പോലെ ഈ മനുഷ്യരെ വെള്ളം പോലും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും ആടുകളും ഒക്കെ ആയിട്ട് കയറിപ്പോയതാണ്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവസാനം അവർ കീഴങ്ങാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു, പുരുഷന്മാരെ കൊല്ലുന്നു, പ്രായപൂർത്തിയായിട്ടുള്ളവരെ കൊല്ലുന്നു. എല്ലാം ഒരു കാര്യമുള്ളൂ, ഞങ്ങളിൽപ്പെട്ടവരല്ല, ഞങ്ങൾക്ക് ഒരു കാര്യമില്ല അവരെ കൊല്ലാൻ. സിംപ്ലി വേറൊരു വിശ്വാസം. ഇസ്ലാമിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതാണ് ഞാൻ ഈ അഹമ്മദിയക്കെതിരെയുള്ള പോരാട്ടവും അതുപോലെ തന്നെ യസീദികൾക്കെതിരെയുള്ള പോരാട്ടവും എന്തുകൊണ്ട് ഇത്ര വന്യവും ക്രൂരവുമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു വരുന്ന കുറേ സാധനമുണ്ട്. ഇൻടോളറൻസിൻ്റെ പാരമ്യത, അന്യനെ അംഗീകരിക്കാനും ഒത്തുപോകാനുമായിട്ടുള്ള വൈമനസ്. വംശഹത്യയുടെ സ്റ്റേജുകളൊക്കെ പറയുമ്പം അത് വിട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐസിസൊക്കെ പോയി, പക്ഷെ അവരുടെ ജീവിതം നോക്കെ ഒരു സ്ക്രാമ്പിൾഡ് എഗ് പോലെയായി. നിങ്ങളറിയോ, ഒരു എഗ്ഗും ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും തമ്മിലുള്ള വ്യത്യാസം ഭാവനയിൽ കണ്ടുപോക്കൂ. മനുഷ്യ ജീവിതങ്ങൾ അങ്ങനെയാകുന്നത് എത്ര ഭീകരമായിരിക്കുമെന്ന് ആലോചിക്കുക. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി മതത്തിൽ നിന്ന് വരുന്ന കുറേ സാധനങ്ങളുണ്ട്. ബൈബിളിൽ തന്നെ ജീനോസൈഡിന് ഇഷ്ടംപോലെ സാധൂകരണമുള്ള ലൈൻസ് ഉണ്ട്. ഡ്യൂട്രോണമി 20:16 മുതൽ 18 വരെയുള്ള വരികൾ. ഗോഡ് ഓർഡേഴ്സ് ദി ഇസ്രായേലൈറ്റ്സ് നോട്ട് ടു ലീവ് അലൈവ് എനിത്തിങ് ദാറ്റ് ബ്രീത്സ്. ശ്വസിക്കുന്ന ഒന്നിനെയും വെറുതെ വിടരുതെന്നാണ് ദൈവം കൊടുക്കുന്ന കൽപ്പന ജൂതന്മാർക്ക്.